உலகில் தளிர்த்த வல்லறிச்சிறையில் வளர்ந்த പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും കുറിച്ച് നന്ദി പറയുകയും തെറ്റുകളോർത്ത് മനസ്തപിച്ച് പ്രതി അപേക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയെ ദാസിയായ അൽഫോൺസാമയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല അവിഷ്ടവരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൺസാമയെ, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അൽഫോൺസാം വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ അൽഫോൺസാമയുടെ നൊവേനയുടെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവസ്നേഹമെന്ന പുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നുവെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ തിരുവചനങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുവാൻ അൽഫോൺസാമയ്ക്ക് അനുഗ്രഹം നൽകിയതിനെക്കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് ഞങ്ങൾ ആരാധനാ സ്തുതികൾ അർപ്പിക്കുന്നു. അൽഫോൺസാമയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുകയും ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയെ ദാസി വഴി, അങ്ങയുടെ വിശ്വദാസിയുടെ മധ്യസ്ഥത വഴി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അൽഫോൺസാമയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അൽഫോൺസാമയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികവുമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ. അൽഫോൺസാമയെയും വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുമനസായ സർവേശ്വര, അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ആ കന്യകയെ പോലെയും പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തയോടെയും അങ്ങേക്ക് സൃഷ്ടിക്കുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന്
അങ്ങേ തിരുകുമാരൻ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ബാല്യം മുതൽ അനുദര സാഭർ ഹൃദയശുദ്ധതയോടെ ജീവിക്കുകയും മാമോദീസായി ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൺസാമയെ പോലെ ഞങ്ങളും ജീവിതാന്ത്യം വരെ പ്രസാദവരപൂർണതയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് തീഷ്ണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ കയറി അൽഫോൺസാമയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാരൂപിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയോടുള്ള അവരുടെ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധ അൽഫോൺസാമയെ പോലെ വിശ്വാസം അടിയുറച്ച് വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിൻ്റെ മഹോന്നത മാതൃകയായി തീർന്ന അൽഫോൺസാമി അനുകരിച്ച് പരസ്നേഹത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച് എല്ലാറ്റിലും അധികാരികൾക്ക് കീഴടങ്ങിയ ഉത്തമ സന്യാസിനിയായി ജീവിക്കാൻ അൽഫോൺസാമിയെ അനുഗ്രഹിച്ച കർത്താവെ അനുസരണത്തിൻ്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച് എല്ലാറ്റും അധികാരികൾ കീഴടങ്ങി ഉത്തമ സന്യാസിനിയായി ജീവിക്കുവാൻ അൽഫോൺസാമി അനുഗ്രഹിച്ച കർത്താവെ അനുസരണത്തിൻ്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ രോഗത്താൽ ക്ലേശം അനുഭവിച്ചുള്ളെങ്കിലും സുബോധത്തോടെ തൻ്റെ പാവനാത്മാവിനെ ദൈവതർക്കങ്ങളെയും കൈയാളിക്കുവാൻ അൽഫോൺസാമി അനുഗ്രഹിച്ച കർത്താവെ ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ രോഗത്താൽ ക്ലേശം അനുഭവിച്ചുള്ളെങ്കിലും സുബോധത്തോടെ തൻ്റെ പാവനാത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ കൈയാളിക്കുവാൻ അൽഫോൺസാമി അനുഗ്രഹിച്ച കർത്താവെ ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും വിശുദ്ധ അൽഫോൺസാമ വഴി ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരുമെന്ന് അരുളിച്ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയേ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. ഈശോ മറിയം യൗസേപ്പേ, നിങ്ങളുടെ പ്രത്യേക ഭക്തിയായ അൽഫോൺസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായി ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗസൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങളും അങ്ങേ വിശ്വസ്താസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അൽഫോൺസാമയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. No.